ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതും ഒരു അടിപൊളി ഓഫ് റോഡ് മാപ്പ് മോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നതും. അപ്പോൾ വീഡിയോ എന്തായാലും മാക്സിമം എല്ലാ ആൾക്കാരും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക, കാരണം ഒരു അടിപൊളി മാപ്പ് മോഡാണിതും. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാം. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു മാപ്പ് മോഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതും ഇതേപോലുള്ള ഒരു പ്ലേസിലാണ് ഈ ഒരു മാപ്പ് മോഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതും. പിന്നെ ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്, പക്ഷെ ഇപ്പോൾ ഞാൻ ആ കെ എസ് ആർ ടി സിയിലോട്ട് ചെറുതായിട്ട് തട്ടി നേരത്തെ, അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി സ്റ്റോപ്പ് ആയിട്ടിരിക്കുന്നതും. ഓക്കെ, അതേപോലെ തന്നെ എം വി ഡി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാപ്പ് മോഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതും. നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാം. പിന്നെ ഇടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, കാരണം തമ്മയിൽ ഇടണം, എന്നാലേ നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കാണും. അപ്പോൾ ഒരു അടിപൊളി തമ്മയിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ തമ്മയിലിന് വേണ്ടിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ക്ലിപ്പും കാര്യങ്ങൾക്കൊന്ന് ഞാൻ സ്പീഡായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഉണ്ട്, നമുക്ക് ഈ ഒരു ഓഫ് റോഡിൽ പോവാം. ഓക്കെ, ഓഫ് റോഡിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഓഫ് റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വണ്ടീൻ്റെ ആക്ഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഓഫ് റോഡ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ അടി ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്, അതുകൊണ്ടും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഇതുള്ളൊരു വണ്ടി ബസ്സുമായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രാവലർ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് മുഴുവനായിട്ടല്ല, ഇടയ്ക്ക് ഒന്നോ രണ്ട് സ്ഥലങ്ങളിൽ ചെറുതായിട്ട് അടി തട്ടുന്നതായിട്ട് ഫീൽ ആകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആറും മെല്ലെ വണ്ടി എടുത്താൽ ആ അടി തട്ടുന്ന പ്രോബ്ലം നമുക്കില്ലാതെ വണ്ടി എടുക്കുക. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്താണ് ഇതിൻ്റെ ബാക്ക് ചെറുതായിട്ട് തട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു അടിപൊളി റോഡാണ്. നിങ്ങൾക്കിപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ല വളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി മാപ്പ് മോഡാണ്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒറിജിനാലിറ്റിയിൽ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓഫ് റോഡിലും ബാക്കിയുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബാക്കിൽ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ മൊത്തം വണ്ടിയും ഓടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഓഫ് റോഡും വളവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. ഈ ഒരു മാപ്പ് മോഡ് ഞാൻ ഫുള്ളായിട്ട് ഓടിച്ച് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീല് പോകാതിരിക്കാൻ വേണ്ടി മുഴുവനായിട്ട് ഈ ഒരു മാപ്പ് മോഡ് നമ്മൾ കാണിച്ചു തരുന്നില്ല. കുറച്ച് പോർഷൻസ് കാണിച്ചിട്ടും നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ പേ, കാരണം മൊത്തത്തിൽ കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾക്ക് കളിക്കാനൊരു രസമുണ്ടായാലും. അതുകൊണ്ടും ഇതിൻ്റെ അങ്ങോട്ട് ഇനി എന്താണെന്ന് എനിക്ക് തന്നെ നേരെ അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് നമ്മൾ നേരത്തെ ഈ ഒരു വളവിലോട്ട് ഈ ഒരു ഓഫ് റോഡിൽ തിരിയുന്നതിന് മുമ്പ് ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ ഈ കാണുന്ന ഓഫ് റോഡിലാണ് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ ഒരു സ്ട്രെയിറ്റ് ഒന്ന് പോയി നോക്കാം ഈ ഒരു റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റോഡ് സ്ട്രൈറ്റ് പോകുമ്പോൾ നമുക്ക് കുറെ അങ്ങോട്ട് പോകാറില്ല, കുറച്ച് പോയാൽ തന്നെ ഈ ഒരു റോഡിൻ്റെ എൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് റോഡാണ് ഈ ഒരു മാപ്പ് മോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് റോഡ് മുഴുവനായിട്ട് നിങ്ങളൊന്ന് പോയി നോക്കാം. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിച്ചു തരുന്നില്ല, കാരണം നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം. പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മോഡ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ തുടക്കാം. അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുക്കാവുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്കാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക കാണുന്ന ആൾക്കാരും, അതേപോലെ തന്നെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പണ്ടത്തെ അത്ര ഒരു വ്യൂസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ.